Good morning, all of you. നമ്മൾക്ക് ക്ലാസ് തുടങ്ങാം. ഏതാണ്? യു കെ ജി ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ എന്തായിരുന്നു? റിവിഷൻ ആയിരുന്നു. അതെല്ലാം വായിച്ചു തന്നു. നിങ്ങളെല്ലാം വായിച്ച് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിലൊന്ന് കളർ കൊടുക്കാൻ പറഞ്ഞു. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് എ ടു സെഡ് വരെ. അത് കളർ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞത്. ക്യാപിറ്റൽ ലെറ്റർ തന്നിട്ടുണ്ട്. സ്മോൾ ലെറ്ററിനെ എന്ത് ചെയ്യാൻ പറഞ്ഞു? സർക്കിൾ ചെയ്യാൻ പറഞ്ഞു, മാച്ച് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അതെല്ലാം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്കൊരു കഥയിലേക്കാണ് പോകുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? ഒരു സ്റ്റോറിയാണ്. എന്താ സ്റ്റോറിയുടെ പേര്? ദ ടോക്കേറ്റീവ് ടോട്ടോയ്സ്. അപ്പം എന്താണ്? ഇന്ന് നന്നായി വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരു ടോട്ടോയ്സ്. ടോയ്സ് ടോട്ടോയ്സ് പറഞ്ഞാൽ എന്താണ്? ആമ അല്ലേ. ആമയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇത് വേറൊരു കഥയാണ്. അപ്പം എന്താണ് ഇവര് ടോക്കറ്റ് ടോട്ടോയ്സ് എന്ന സ്റ്റോറി എന്താണെന്ന് നോക്കാം അല്ലേ. എ ടോട്ടോയ്സ് ആൻഡ് ടു സ്വാൻസ് വേർ ഫ്രണ്ട്സ്. അപ്പം ടോട്ടോയ്സും സ്വാൻസ് എസ് ഡബ്ല്യു എ എൻ എസ്. സ്വാൻസ് പറഞ്ഞ എന്താണ്? അരണ്യങ്ങൾ. അപ്പോൾ രണ്ട് അരണ്യവും ഒരു ടോട്ടോയ്സും ഇവർ രണ്ടുപേരും മൂന്നുപേരും ആരായിരുന്നു? ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് പറഞ്ഞാൽ ആരാണ്? ചങ്ങാതിമാരല്ലേ. അപ്പൊ ചങ്ങാതിമാരായിരുന്നു. ദേ ലിവ് നിയർ എ ലേക്ക്. അവർ ലേക്കിലാണ് അവർ ജീവിച്ചിരുന്നത്. ഒരു ലേക്ക്, ലേക്ക് പറഞ്ഞ എന്താണ്? എൽ എ കെ ഇ ലേക്ക്. തടാകം. തടാകത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. ഓക്കെ, വൺ സമ്മർ ദ ലേക്ക് ബിഗാൻ ടു ഡ്രൈ അപ്പ്. അങ്ങനെ ഒരു സമ്മർ സീസൺ. സമ്മർ സീസൺ പറഞ്ഞാൽ അറിയോ? സ്കൂളൊക്കെ പൂട്ടുന്ന സമയമില്ലേ, ഏപ്രിൽ മെയ് സമയം, അതാണ് സമ്മർ സീസൺ. നല്ല ചൂടുള്ള സമയം, വെള്ളങ്ങളൊന്നുമില്ലാത്ത സമയം, വെള്ളങ്ങൾ വറ്റുന്ന സമയമാണ് സമ്മർ സീസൺ. ദ ലേക്ക് ബിഗാൻ ടു ഡ്രൈ അപ്പ്. അങ്ങനെ ആ തടാകവും ആ സമ്മർ സീസണിൽ എന്താകാൻ തുടങ്ങി? വറ്റാൻ തുടങ്ങി. ഡ്രൈ അപ്പ് മനസ്സിലായോ? വെള്ളം കുറഞ്ഞു 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 വരാൻ തുടങ്ങി. There was very little water to drink for the animals. അപ്പോൾ there was very little water, കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ, to drink for the animals. Drink, drink പറഞ്ഞാൽ കുടിക്കുക. For the animals, മൃഗങ്ങൾക്ക്. അനിമൽസ് പറഞ്ഞാൽ മൃഗങ്ങൾ. മൃഗങ്ങൾക്ക് കുടിക്കാനെല്ലാം കുറച്ച് വെള്ളമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. The swans told the tortoise. The swans is W-A-N-S, swans ഞാൻ പറഞ്ഞു, അരയന്നം. അപ്പോൾ അരയന്നങ്ങൾ ടോട്ടോയ്സിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? That there was another lake far away with plenty of water. ഇതേപോലെയുള്ളൊരു തടാകം കുറച്ച് ദൂരെയുണ്ട്, അതിൽ പ്ലെൻറ്റി ഓഫ് വാട്ടർ ഉണ്ട്. പ്ലെൻറ്റി ഓഫ് വാട്ടർ പറഞ്ഞാൽ എന്താണ്? നിറയെ വെള്ളം. പ്ലെൻറ്റി മീൻസ് നിറയെ, നിറയെ വെള്ളമുണ്ട്. ദേ കുഡ് ലിവ് ഹാപ്പിലി. അപ്പം എന്താണ്? അവിടെ നമ്മൾക്ക് എങ്ങനെ ഇരിക്കാം? സന്തോഷത്തോടുകൂടി ഇരിക്കാം. ഇവിടെ നമ്മൾക്ക് വെള്ളമൊക്കെ പോയി, വെള്ളമൊന്നും കുടിക്കാനില്ലാതെ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ നമ്മൾക്ക് വേറെ നിറയെ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോവാമെന്ന് പറഞ്ഞു. ദേ കെയിം അപ്പ് വിത്ത് എ പ്ലാൻ ടു ടേക്ക് ദ ടോട്ടോയ്സ്. അങ്ങനെ ഒരു പ്ലാന് സ്വാൻസ് ഇട്ടിട്ട് ആരുടെ അടുത്തേക്ക് പോയി? ടോട്ടോയ്സിനോട് പറയാൻ പോയി. ദേ ബ്രോട്ട് എ സ്റ്റിക്ക്. അങ്ങനെ പ്ലാനൊക്കെ ചെയ്തു. പിന്നെ ടോട്ടോയ്സിനെയും കൂടി കടത്തണം അല്ലേ. സ്വാൻസിനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പറന്ന് വേഗം പോകാൻ പറ്റും. പക്ഷേ ചങ്ങാതിയായിട്ടുള്ള ആരുണ്ട്? ടോട്ടോയ്സ് ഉണ്ട്. ടോട്ടോയ്സിന് പറക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ടോട്ടോയ്സിനെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിച്ച് അവർ എന്ത് കൊണ്ടുവന്നു? ഒരു സ്റ്റിക്ക്. സ്റ്റിക്ക് മീൻസ് എന്താണ്? ഒരു വടി. ദേ ബ്രോട്ട് എ സ്റ്റിക്ക്. ദേ ടോൾഡ് ദ ടോട്ടോയ്സ് ടു ഹോൾഡ് ദ സ്റ്റിക്ക് വിത്ത് ഇറ്റ്സ് മൗത്ത്. എന്നിട്ട് രണ്ട് സ്വാനും കൂടി ടോട്ടോയ്സിനടുത്ത് പറഞ്ഞു, ആ സ്റ്റിക്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? കടിച്ച് തൂങ്ങിക്കിടക്കാൻ പറഞ്ഞു. ഓക്കെ, ആ പിക്ചറിൽ നോക്കിയാൽ കാണാം. പിക്ചറൊക്കെ നോക്കുക, വായിക്കുമ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കൂടെ നോക്കുക. അപ്പോൾ ഒരു സ്റ്റിക്ക് എടുത്തു, സ്വാൻസ് രണ്ടും രണ്ടറ്റത്തായിട്ട് പിടിച്ചു. അതെന്നിങ്ങനെ പറക്കുമ്പോൾ അതിൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ പിടിച്ചു. പിന്നെ നടുവിലെ സ്പേസിലെ സ്ഥലമില്ലേ, ആ സ്ഥലത്ത് ടോട്ടോയ്സ് എന്ത് ചെയ്തു? കടിച്ചു പിടിച്ചു. മനസ്സിലായോ?
with its mouth. എന്ത് കൊണ്ട് കടിച്ചു അത്? അതിന്റെ വായ കൊണ്ട് കടിച്ചു. മൗത്ത് പറഞ്ഞാൽ എന്താണ്? വായ. They told him not open his mouth. എന്നിട്ട് സ്വാൻസ് പറഞ്ഞു, നീ ഒരിക്കലും വായ എന്ത് ചെയ്യരുത്, തുറക്കരുത്. മനസ്സിലായോ? When they flew, എപ്പോൾ പറക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, വായ തുറക്കരുത് എന്ന് പറഞ്ഞു. ഫ്ലൂ മീൻസ് എന്താണ്? ഫ്ലൈ. മനസ്സിലായോ? ഫ്ലൈ ചെയ്യാ പറഞ്ഞാൽ പറക്കുക. അതിൻ്റെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫ്ലൂ. അതൊന്നും നിങ്ങൾക്ക് പഠിക്കണ്ട, എന്നാലും പറയണം. ദ ടോട്ടോ ഈസ് എഗ്രീഡ്. ടോട്ടോ ഈസ് എഗ്രീഡ് പറഞ്ഞാൽ ടോട്ടോ ഈസ് സമ്മതിച്ചു. ഓക്കെ. ദ സ്വാൻസ് ഹെൽഡ് ഈച്ച് എൻഡ് ഓഫ് ദ സ്റ്റിക്ക്. എന്നിട്ട് എന്ത് പറഞ്ഞു? സ്വാൻസ് എന്ത് ചെയ്തു? ആ സ്റ്റിക്കിൻ്റെ, ആ വടിയുടെ രണ്ടറ്റത്തും എന്ത് ചെയ്തു? ഹെൽഡ് ചെയ്തു. മനസ്സിലായോ? പിടിച്ചു. ദേ ഫ്ലൂ വിത്ത് ദ ടോർട്ടോയിസ് ഇൻ ബിറ്റ്വീൻ. അപ്പം രണ്ട് പേരിൻ്റെ ഇടയിൽ. ബിറ്റ്വീൻ, ഇൻ ബിറ്റ്വീൻ പറഞ്ഞാൽ ഇടയിൽ. ഇടയിൽ ആരിനെ, ആരിനോട് കടിക്കാൻ പറഞ്ഞു? ടോർട്ടോയിസിനോട്, അല്ലേ? ദ വില്ലേജേഴ്സ് സാ ദ ത്രീ ഫ്ലൈയിങ്. അവിടെയുള്ള എല്ലാവരും, അവിടെയുള്ള വില്ലേജേഴ്സ്, ഗ്രാമവാസികൾ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ മൂന്നാളും കൂടി ഇങ്ങനെ പറക്കുന്നത് എന്നിങ്ങനെ അവർ നോക്കിക്കൊണ്ടിരുന്നു. ദേ ഷൗട്ടഡ് ഇൻ വണ്ടർ. അങ്ങനെ നമ്മൾ അതിശയായിട്ടുള്ള കാഴ്ചകൾ കണ്ട എല്ലാവരും ഒച്ച വയ്ക്കും, അല്ലേ? അതേപോലെ ഗ്രാമവാസികളൊക്കെ അയ്യോ അതാ പറക്കുന്നു പറക്കുന്നു എന്ന് പറഞ്ഞ് ഒച്ച വെച്ചു. ഹിയറിംഗ് ദ നോയ്സ് ഫ്രം ബിലോ ദ ടോർട്ടോയിസ് ഓപ്പൺ ഇറ്റ്സ് മൗത്ത്. ആ സൗണ്ട് കേട്ടതും ഈ ടോക്കേറ്റീവ് ടോർട്ടോയിസ് എന്ത് ചെയ്തു? വേഗം വായ തുറന്നു. ഓക്കെ. അപ്പൊ എന്താ സംഭവിച്ചത്? ഇറ്റ്സ് ഫെൽ ഡൗൺ. അപ്പൊ അങ്ങനെ വായ തുറന്നതും വായ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ സ്റ്റിക്കില്. അപ്പൊ വായ തുറന്ന് എന്ത് സംഭവിക്കും? താഴെ വീഴും, അല്ലേ? അതേപോലെ ടോർട്ടോയിസ് എന്ത് ചെയ്തു? താഴേക്ക് വീണു. ഓക്കെ. അപ്പോൾ പറയുന്ന കാര്യം, പറയുന്ന നമ്മൾ പറഞ്ഞത് അനുസരിക്കണം, അതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യം എന്ത് ചെയ്യണം? സൈലൻ്റ് ആയിട്ട് കേട്ട് ഇരിക്കണം, അനുസരിക്കണം. അതാണ് നമുക്കിതിലെ മോറൽ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് കേട്ടിരുന്നു എങ്കിൽ ആ ടോർട്ടോയിസിന് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഓക്കെ. സ്വാൻസ് എന്താ പറഞ്ഞു കൊടുത്തത്? ഒരിക്കലും അവിടെ എത്തുന്നത് വരെ വായ തുറക്കരുത്. പക്ഷേ അത് കേട്ടോ? അനുസരിച്ചോ? ഇല്ല, അനുസരിക്കാത്തത് കൊണ്ട് ടോർട്ടോയിസ് വായ തുറന്നതും ടോർട്ടോയിസ് എവിടെ വീണു? താഴേക്ക് വീണു. ഓക്കെ. ഇതാണ് സ്റ്റോറി. ഇതേപോലെ സ്റ്റോറി നിങ്ങൾ വേറൊന്ന് കണ്ടുപിടിച്ചിട്ട് പറയണം, അല്ലെങ്കിൽ ഈ ചിത്രം നോക്കിയിട്ടെങ്കിലും നിങ്ങളത് പറയാൻ ശ്രമിക്കണം. ഓക്കെ.